야지 오늘 없네. രാജി സ്കൂളിൽ പോയിട്ട് വരിക. കണ്ടിട്ട് എന്താ തോന്നണേ? കണ്ടിട്ട് പലതും തോന്നണുണ്ട്. പോണ്ടെങ്കി പോ. ആ ബസ്സിലെ കിളി ചലിച്ചപ്പോ ചിരിക്കണുണ്ടല്ലോ. എന്നെ കണ്ടാ മാത്രം മൊഹം ഒരു കൊട്ട. എന്റെ അടുത്ത് കളിക്കാൻ നിക്കണ്ട, ചിക്ക ചിക്കന്റെ പാട് നോക്കിപ്പോ. പെണ്ണെന്തിനാ ചൂടാവണേ? സൈക്കിളിൽ കയറിട്ടുണ്ടോ? എന്താ പേടിയുണ്ടോ? ദേ ഇവിടെ കയറി ഇരുന്നാ മതി. നമുക്ക് ഈ വരുമ്പത്തൂടെ ഇങ്ങനെ പാട്ടൊക്കെ. ഈ കത്തി നാളെ തന്നെ തരാൻ പറയണം, കടയിൽ അത്യാവശ്യമുള്ളതാ. ദേ മേടിക്ക്. എന്തേ തരണ്ട? എനിക്ക് പോണം, കടയിൽ ആളില്ല. സ്കൂളിൽ പോണ കുട്ടികളുടെ അടുത്താണോ കത്തി കാച്ചണത്? അത് ബാനു രാജിയെ കണ്ടപ്പോ അവിടം വരെ വരണ്ടല്ലോ എന്ന് കരുതി. അത് പഠിക്കാൻ പോണ കുട്ടികളുടെ പിന്നാലെ പഞ്ചാരടിയും കൊണ്ട് വന്നോണ്ടല്ലോ. ചവിട്ടി നിന്റെ വാരില് ഞാൻ ഒടിക്കും. പിടിപൊടി തലതെറിച്ചോളെ. ആ ചക്കൻ പിന്നാലെ വന്നു ഞാനെന്ത് ചെയ്യാനാ? ചെക്കന്മാര് ചക്രവർത്താനം പറഞ്ഞ് വരുമ്പോ പെടക്കോഴി പതുകണ പോലെ പതുങ്ങി കൊടുക്കും. എന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ? രട്ട വീക്ക് വെക്കാണ്ടല്ലോ. പൊട്ടും തൊട്ട് പൂവും ചൂടി ഇളിച്ചു കാട്ടി നടന്നോ ശാവം. നിന്നെ ഞാൻ കണ്ടോളാടി പോടാ. എന്തേടി പൊട്ടം കടിച്ച പോലെ? ഇന്ന് കരിങ്കാലി കിളക്കുള്ള ദിവസം. സുമേച്ചി, ഇവിടെ വളപ്പിലെ തോമസിന്റെ സണ്ണിച്ചല്ലേ, അവ എന്റെ പിന്നാലെ വന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞു. ഞാനൊന്നും ഇണ്ടാൻ പോയില്ല. അപ്പളെ പൊട്ടി വീണ പോലെ കരിങ്കാളി ഒരൊറ്റ ചവിട്ടാ. ആ ചെക്കന് സൈക്കിളിൽ കൂടി ഇതാ കിടക്കുന്ന പാടത്ത്. അതൊരു പോങ്ങൻ, ഒരു ചീത്ത പോലും പറഞ്ഞില്ല. പിന്നെ എന്റെ നേരെ ഒരു ചാട്ടോ വെട്ടുകത്തി കൊണ്ട് ഞാൻ മാറിക്കളഞ്ഞു. സുമേച്ചിക്ക് ചിരി. ഇനി നസ്രാണികളൊക്കെ പടകൂടി വഴക്കിന് വരുമെന്ന പേടി. അല്ലെങ്കിൽ തന്നെ ലോകത്തുള്ളവരെ മുഴുവൻ ശത്രുക്കളാക്കിയിട്ടുണ്ട്. ഈ പാനുവേച്ചിക്ക് വല്ല കുഴപ്പമുണ്ടോ ചേച്ചി? എന്ത് കുഴപ്പം? വല്ല ആൺകുട്ടി ആവണുണ്ടാവോ? അവള് വരണ്ട. മോൾ ഉറങ്ങി സുമേച്ചി? ഉറങ്ങി. സുമേച്ചി ഇത്തിരി വെള്ളം തന്നേടി. നീ ഇത് എപ്പോ പോയതാ? എന്താ മുത്തച്ചി? നിന്റെ കുഞ്ഞിന്റെ കത്ത് വല്ലതും കിട്ടിയ മോളെ? ഇല്ല. അതെന്താ? രണ്ടും മൂന്നും മാസം കൂടുമ്പോ ഒരു കത്ത് വരും. അതിന് മുത്തശ്ശി ഇങ്ങനെ എന്നും എന്നും ചോദിച്ചാ ഞാൻ എവിടെ നിന്ന് എടുത്തുതരാനാ? എനി ഇങ്ങോട്ട് കത്തൊന്നും അയക്കണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ. നീ കറിയിക്കണ്ട, അവൻ വരും. തള്ള കത്തൊന്നും അറിഞ്ഞിട്ട് വന്നിട്ടില്ല. പിന്നെയാ ഇത്തിരി മണ്ണ് പോകുന്നറിയുമ്പോ. ഏട്ടൻ വരുന്ന മുത്തശ്ശി നമ്പണ്ട. ഏട്ടന് കടക്കാരെ പേടിയാ, പ്രാരാബ്ദങ്ങള് പേടിയാ. ഇതൊന്നും അറിയണ്ടല്ലോ, സുഖമായിട്ടിരിക്കട്ടെ. പണം ഇല്ലാണ്ട് അവൻ ഇങ്ങോട്ട് വന്നാ കടക്കാര് കൊത്തി പറിക്കില്ലേടി. കെട്ടി നിറച്ച് പണം കൊണ്ട് അവൻ വരും. എന്നിട്ട് ഓരോരുത്തർക്കും കൊടുക്കാനുള്ളവന്റെ ഇരട്ടി കൊടുക്കും. എന്റെ മക്കളെ രാജകുമാരികളെ പോലെ നോക്കും. അയ്യാടാ, ഉച്ചമയക്കത്തില് അവൻ വിളിക്കുന്ന ഞാൻ കേട്ടു മുത്തശ്ശീന്ന്. കുട്ടി ഒന്ന് കാണാൻ കണ്ണു കരയ്ക്ക. ഈ കുന്നും മലം കേറി നടക്കാണ്ട് ഒരിടത്ത് ഇരുന്നൂടെ മുത്തശ്ശിക്ക്. എവിടെങ്കിലും വീണാ പിന്നെ ഞാൻ തന്നെ ചുമക്കണം. പോടി, ഞാൻ വീഴൊന്നും പറഞ്ഞാലും കേക്കില്ല മുത്തശ്ശി.